കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ വളരെ വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കർഷകർ മുഴുവൻ പാലക്കാട് ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ കർഷകർ നെല്ലിന് പണം ലഭിക്കാതെ വിഷമിക്കുന്ന വേദനിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും അതുപോലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നിൽ കർഷകർ വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ച ഓണക്കാലത്തായാലും അതിനു മുന്നേ ആയാലും ഒക്കെ നമ്മൾ കണ്ടു പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ സംഭവിക്കുന്നത് ഇവിടുത്തെ കർഷകരുടെ വേദന കേൾക്കാൻ ഇന്ന് ആരുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേരളത്തിലെ പ്രമുഖ വകുപ്പ് വഹിക്കുന്ന ഒരു മന്ത്രി തന്നെ ഈ സാഹചര്യം പറയുകയുണ്ടായി എന്താണ് കേരളത്തിൽ കൃഷിയില്ലെങ്കിലും തമിഴ്നാട്ടിൽ കൃഷിയുള്ളിടത്തോളം കാലം കർഷകർ ഇവിടെ കൃഷി ചെയ്തില്ലെങ്കിലും കേരളത്തിൽ പട്ടിണി വരില്ല അങ്ങനെ ഒരു കർഷകരുടെ കൃഷിയെയും കാർഷിക മേഖലയെയും അവഗണിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നത് ഇവിടെ പ്രസാദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണമൊഴി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനോട് പറഞ്ഞ വാക്കുകൾ ഞാൻ പരാജയപ്പെട്ടു സഹോദര എന്നാണ് ഒരു കർഷകൻ പരാജയപ്പെട്ടിടം ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലവും രക്ഷപ്പെട്ടിട്ടില്ല ഏത് രാജ്യത്താണെങ്കിലും കാർഷിക മേഖലയിലും ഒരു കർഷകൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇടം തകർന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതാണ് കുട്ടനാട്ടിൽ സംഭവിച്ചത് കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിച്ചിട്ടാണ് ഇന്ന് കേരളത്തിന് ഭരണ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സംഘടിച്ച് വളർന്നിട്ടുള്ളത് ആ കാർഷിക മേഖലയും ആ കർഷകരെയാണ് ഇന്ന് അവഗണിക്കുന്നത് അവരുടെ വേദന കേൾക്കാൻ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ആലപ്പുഴ ജില്ലയിൽ ഏറിയ ഭാഗവും കാർഷിക മേഖലയാണ് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ അവരുടെ കുട്ടികളുടെ പഠനം അവരുടെ മുതിർന്ന ആളുകളുടെ ജീവിതം അവരുടെ ജീവിത നിലവാരം ഇന്ന് തകർന്നിരിക്കുകയാണ് കർഷകരുടെ ഇപ്പം തന്നെ ഈ നെല്ലിന് സംഭരണം നെല്ലിൻ്റെ സംഭരണം നടത്തുന്നതിന് ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് താങ്ങുവില കൊടുക്കുന്നതിൻ്റെ വിഹിതം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത് അത് ബഡ്ജറ്റിൽ പണം കൊള്ളിച്ച് ആ പണം സമയബന്ധിതമായി സംഭരിക്കുന്ന നെല്ലിൻ്റെ വിഹിതമായി സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കർഷകരെ ഈ ദുരിതത്തിലേക്ക് നയിക്കുന്ന ഈ കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ കാർഷിക നയം കർഷകരോടുള്ള അവഗണന ഇത് പൂർണ്ണമായിട്ടും പാടെ മാറ്റിയേ സാധിക്കൂ കർഷകരെ പ്രത്യേകിച്ച് പ്രസാദ് എന്ന് പറയുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടൊരു കർഷകനാണ് അദ്ദേഹത്തിന് സ്വന്തമായി 3 ഏക്കർ കൃഷി സ്ഥലമുണ്ട് ആ സ്വന്തമായി 3 ഏക്കർ കൃഷി ചെയ്യുന്നതോടൊപ്പമാണ് അദ്ദേഹം പാട്ടക്കൃഷി എടുത്ത് ഏക്കർ കണക്കിന് ഭൂമി കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് സമയബന്ധിതമായി കൃഷി ഇറക്കാൻ പണമില്ലാതാണ് ബാങ്കുകാരെ സമീപിച്ചത് ആ ബാങ്കുകാരാണ് അദ്ദേഹത്തിന് 25,000 രൂപയുടെ ലോണാണ് നേരത്തെ ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ആ പണം തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തലാണ് ബാങ്കുകാരുടെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ പണം തിരിച്ചടച്ചില്ല എന്നുള്ള ആ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പണം കണ്ടെത്താൻ സാധിക്കാതെ തുടർന്ന് കൃഷി ചെയ്യാനുള്ള കൃഷി നിലം കൃഷിയിടങ്ങൾ നിലം ഒരുക്കാനുള്ള പണമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനോട് ഫോണിലൂടെ പറഞ്ഞ ആ മരണമൊഴി ഏതൊരു വ്യക്തിയെയും വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാവിട്ടുള്ള നിലവിളി നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയുടെ ബന്ധുക്കളുടെ ഒക്കെ വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് കാർഷിക മേഖലയിലെ ജനങ്ങളോടുള്ള ഈ അവഗണന തീർത്തും സംസ്ഥാന ഗവൺമെൻറ് മാറ്റി കർഷകരോടുള്ള സമീപനം തിരുത്തണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് ശ്യാം സുന്ദരൻ നായർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ കേരളത്തിലെ നെല്ലിൻ്റെ സംഭരണത്തിനും സംഭരണത്തിൻ്റെ പണം കർഷകർക്ക് കൊടുക്കുന്നതിനും നിയമമുണ്ട് ഇവിടെ അങ്ങനൊരു സംസ്ഥാനത്താണ് നമ്മൾ ഈ കാർഷിക ആത്മഹത്യകൾ കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് കർഷകരുടെ ആശങ്ക കുട്ടനാട് മേഖലയിൽ കഴിഞ്ഞ നാളുകളായി കർഷകർ സമരരംഗത്താണ് സെക്രട്ടേറിയറ്റിനിടയിലും അതുപോലെ കളക്ടറേറ്റിനിടയിലും ഒക്കെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലുള്ള കർഷകർ സംഘടിച്ച് സമരരംഗത്ത് നിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ്
ഇന്നത്തെ ഈ പി ജി പ്രസാദ് എന്നുള്ള കർഷകന്റെ ഒരു ആത്മഹത്യാ കുറിപ്പും മരണവഴിയും നമുക്ക് കാണാനിടയായി. ഇത് കേരളത്തിലെ കർഷകര് ഇത് തിരിച്ചും തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ഈ സമീപനത്തിനെതിരെ ശക്തമായി പോരാടും, ശക്തമായി സമരരംഗത്ത് വരും എന്നുള്ളതാണ്. ഭാരതീയ കിസാൻ സംഘിനെ സംബന്ധിച്ചും അതുപോലെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലും എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.